നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇക്കുറി വലിയ വിജയപ്രതീക്ഷയിലാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇരട്ട സംഖ്യാ സീറ്റ് കേരളത്തിൽ ബി ജെ പി നേടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് അമിത ആത്മവിശ്വാസമാകാം എങ്കിലും കേരളത്തിൽ രണ്ടോ അതിലധികമോ സീറ്റ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ നേടുമെന്ന് അഭിപ്രായ സർവേകൾ ഒന്നടങ്കം പറയുന്നു. ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരികയാണ്. കേരളത്തിൽ ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളായി കണക്കാക്കിയിരുന്ന മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങൾ കൂടി ചേർത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ആ രണ്ട് മണ്ഡലങ്ങൾ പത്തനംതിട്ടയും കൊല്ലവുമാണ്. പത്തനംതിട്ടയും കൊല്ലവും കേരളത്തിൽ ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്ന എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് കടന്നുകൂടിയിരിക്കുന്നു. അത് ആഹ്ലാദകരമായൊരു വാർത്തയാണ്. നിരാശാജനകമായൊരു വാർത്ത കൂടിയുണ്ട്. തൃശ്ശൂർ എ ക്ലാസ് മണ്ഡലത്തിൽ നിന്ന് താഴേക്ക് പോയി എന്നുള്ള സൂചനകൾ ബി ജെ പി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു. യാഥാർത്ഥ്യം എന്താണ്, വസ്തുത എന്താണ് എന്നുള്ളത് വരും മണിക്കൂറുകളിലെ അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ സന്തോഷകരമായ കാര്യം, ബി ജെ പിയുടെ പ്രവർത്തകരെ ആവേശത്തിലായിക്കൊണ്ട് പത്തനംതിട്ടയും കൊല്ലവും. പത്തനംതിട്ടയിൽ വലിയ വിജയപ്രതീക്ഷയാണ് അനിൽ ആന്റണിക്കുള്ളത്. അത് സാഹചര്യങ്ങൾ, പത്തനംതിട്ടയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാകുന്ന കാര്യമാണ്. കഴിഞ്ഞ തവണ 297,000 വോട്ട് കെ സുരേന്ദ്രൻ നേടിയ മണ്ഡലം, ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസ സമരങ്ങൾ നടന്ന മണ്ഡലം, വലിയ വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണത്തിനായി വലിയ പോരാട്ടങ്ങൾ നടന്ന മണ്ഡലം, ശബരീശന്റെ സ്വന്തം മണ്ണ്, ആ പത്തനംതിട്ടയിൽ ഇക്കുറി താമര വിരിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള വലിയ മുന്നേറ്റം പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിനു പിന്നാലെയാണ് പത്തനംതിട്ട എ ക്ലാസ് മണ്ഡലത്തിലേക്ക് ഉയർത്തുന്നത്. എ ക്ലാസ് മണ്ഡലത്തിലേക്ക് ഉയർത്തുമ്പോൾ ഉണ്ടാകുന്നത് പ്രധാനമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ സന്ദർശനം. ആ അത്തരം എല്ലാ മണ്ഡലങ്ങളിലും പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ അമിത്ഷാ അടക്കമുള്ള കേന്ദ്ര നേതാക്കൾക്കോ നേരിട്ട് വന്ന് പ്രചരണം നടത്താൻ കഴിയില്ല. എന്നാൽ വിജയപ്രതീക്ഷയുള്ള എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്ന ആ മണ്ഡലങ്ങളിലായിരിക്കും പ്രധാനപ്പെട്ട നേതാക്കൾ എത്തുക, അവർ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുക. അതുമാത്രവുമല്ല, മറ്റുള്ള സാധാരണ മണ്ഡലങ്ങളെക്കാൾ കൂടുതൽ സാമ്പത്തികമായ സഹായം ഈ എ ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് വരാം. മറ്റു മണ്ഡലങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി പണമായിരിക്കും ഇവിടേക്ക് രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഇറക്കുക. കാരണം എല്ലാ തരത്തിലും കാടിളക്കിയുള്ള ഒരു പ്രചരണം അവിടെ ഉണ്ടാകാം. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനുള്ള വലിയ പ്രചരണം ഉണ്ടാകാം. അങ്ങനെ മുക്കിലും മൂലയിലും അരിച്ചു പിറക്കി ഓരോ വോട്ടുകളും കൃത്യമായി കൂട്ടിയും കിഴിച്ചും ഗണിച്ചുമൊക്കെ ഇപ്പോൾ തങ്ങളുടെ പെട്ടിയിലേക്ക് വരുത്താനുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടമായിരിക്കും ഈ എ ക്ലാസ് മണ്ഡലങ്ങളിൽ നടക്കുക. അതാണ് എ ക്ലാസ് മണ്ഡലത്തിൻ്റെ പ്രത്യേകത. എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് നിലക്ക് തങ്ങൾക്ക് വിജയസാധ്യതയുള്ള തോതനുസരിച്ച് മണ്ഡലങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത് ഇതിനൊക്കെ വേണ്ടിയാണ്. അങ്ങനെ ഉള്ള ആ ക്ലാസിഫിക്കേഷനിൽ പത്തനംതിട്ടയും കൊല്ലവും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിലേക്ക് വന്നു എന്നുള്ളത് വളരെ വലിയ സന്തോഷകരമായ കാര്യമാണ്. ബി ജെ പി പ്രവർത്തകർക്ക് പത്തനംതിട്ട എന്നത് ബി ജെ പിക്ക് വിജയപ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമാണെന്ന് കൃത്യമായി പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലെ അഭിപ്രായ സർവേകളിൽ കഴിഞ്ഞ തവണ അവിടെ 29% വോട്ടാണ് കെ സുരേന്ദ്രൻ നേടിയതെങ്കിൽ ആ 29% വോട്ട് ഇത്തവണ 32% ആവാനുള്ള സാധ്യതയുണ്ടെന്ന് മാതൃഭൂമിയുടെയും ന്യൂസ് എയ്റ്റിൻ്റെയും ഒക്കെ അഭിപ്രായ സർവേകളിൽ വ്യക്തമാക്കുന്നു. 32% മാതൃഭൂമിയും ന്യൂസ് എയ്റ്റിനും ഒക്കെ പ്രവചിക്കുമ്പോൾ അതൊരു 2% കൂടി വളർത്താൻ അവിടുത്തെ ബി ജെ പി പ്രവർത്തകർക്കോ ബി ജെ പി നേതൃത്വത്തിനോ അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ പിന്തുണയ്ക്കോ ഒന്നും കഴിയാതെ അല്ല. അങ്ങനെ 34% വോട്ട് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് നേടാൻ കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണെന്നുള്ളതാണ് പത്തനംതിട്ടയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആൻഡ്രു ആന്റണിക്ക് എതിരായ ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. കൃത്യമായിട്ട് കോൺഗ്രസിൽ തന്നെ ആൻഡ്രു ആന്റണി വിരുദ്ധരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. കഴിഞ്ഞ 15 വർഷക്കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ട് വിജയിച്ചിട്ടില്ല. എന്നാൽ വീണ്ടും അവിടെ മത്സരത്തിനിറങ്ങുന്നത് പത്തനംതിട്ടക്കാർ വോട്ട് ചെയ്യും. പത്തനംതിട്ട ഒരു കോൺഗ്രസ് മണ്ഡലമാണ്, കോൺഗ്രസിൻ്റെ ഈറ്റില്ലമാണ്. ക്രൈസ്തവ വോട്ടുകൾ കണ്ണുമടച്ച് ആൻഡ്രു ആന്റണിക്ക് ലഭിക്കും, സഭാ വോട്ടുകൾ ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് വീണ്ടും ആൻഡ്രു ആന്റണിയെ കോൺഗ്രസ്സുകാർ അവിടെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ ഇക്കുറി അനിൽ ആന്റണി എത്തിയതോടുകൂടി ആകെ ഭയപ്പാടുണ്ടായത് ആൻഡ്രു ആന്റണിക്കാണ്. കാരണം എ കെ ആന്റണിയുടെ മകനാണ് അനിൽ ആന്റണി. കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിൻ്റെ ഒരു മുഖം തന്നെയാണ്. ലീഡർ കെ കരുണാകരനൊപ്പം
തലയെടുപ്പുള്ള ഒരു നേതാവ് തന്നെയാണ് എ കെ ആന്റണി. അതുമാത്രവുമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലെ രണ്ടാമനായിരുന്ന ഒരു വ്യക്തി, സോണിയ കുടുംബവുമായും രാഹുൽ ഗാന്ധിയുമായും ഏറെ അടുപ്പം പുലർത്തുന്ന വ്യക്തി, നിർണായകമായ തീരുമാനങ്ങൾ കോൺഗ്രസിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിൽ രാജ്യത്തെ കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തിയ നേതാവ്, ഏറ്റവും തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ സോണിയാഗാന്ധി ഉപദേശം തേടിയിരുന്ന കോൺഗ്രസിൻ്റെ ആചാര്യൻ എന്ന് പറയുന്ന ആളാണ് എ കെ ആന്റണി. ആ എ കെ ആന്റണിയുടെ മകൻ എന്ന നിലയ്ക്ക് പത്തനംതിട്ടയിലെ കോൺഗ്രസ്സുകാർക്ക് അനിൽ ആന്റണിയോട് ഒരു കൂറുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിലപ്പുറം കത്തോലിക്ക സഭയ്ക്ക് അനിൽ ആന്റണിയെ തള്ളിക്കളയാൻ കഴിയില്ല. ആന്റോ ആന്റണിയെ കാലാകാലങ്ങളായി ജയിപ്പിച്ചത് പത്തനംതിട്ടയിലെ ക്രൈസ്തവ വോട്ടാണ്. ആ ക്രൈസ്തവ വോട്ട് ഇത്തവണ ഭിന്നിച്ചു മാറും എന്നതിൽ ഒരു തർക്കവുമില്ല. അനിൽ ആന്റണിക്ക് അനുകൂലമായ ഘടകമെന്നത് പത്തനംതിട്ടയിലെ ക്രൈസ്തവ വോട്ടുകളാണ്. ക്രൈസ്തവ വോട്ടുകളുടെ വലിയൊരു വിഭാഗം അനിൽ ആന്റണിക്ക് അനിൽ ആന്റണിയുടെ പോക്കറ്റിലേക്ക് എത്തും. അതുമാത്രവുമല്ല, എ കെ ആന്റണി ഫാക്ടർ പത്തനംതിട്ടയിൽ വർക്ക് ചെയ്യുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. എ കെ ആന്റണിയെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയാത്ത കോൺഗ്രസ്സുകാർ ഇന്നും പാർട്ടിയിലുണ്ട്. അവരെ സംബന്ധിച്ച് ആന്റോ ആന്റണിയേക്കാൾ അവർക്ക് സ്നേഹം എ കെ ആന്റണിയോടാണ്. ആ എ കെ ആന്റണിയോടുള്ള സ്നേഹം വോട്ടായി അനിൽ ആന്റണിയുടെ പോക്കറ്റിലേക്ക് വീഴുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തോമസ് ഐസക്കിനെതിരായ വികാരം കൂടി അവിടെ കൃത്യമായി പ്രതിഫലിക്കപ്പെടും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ സമാഹരിച്ച 297,000 വോട്ട് 50,000 വോട്ട് കൂടി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇത്തവണ പത്തനംതിട്ടയിൽ താമര വിരിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൊല്ലത്തേക്ക് വന്നാൽ, കൊല്ലത്ത് കഴിഞ്ഞ തവണ 100,000+ വോട്ട് പിടിച്ചതാണ് വി കെ സാബു. അത് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ ഞെട്ടിച്ചതാണ്. കാരണം ബി ജെ പിക്ക് ഒട്ടും തന്നെ ജനസ്വാധീനമില്ലാത്ത കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു കൊല്ലം. എന്നാൽ കഴിഞ്ഞ തവണ വി കെ സാബു എന്ന ആ സ്ഥാനാർത്ഥി 100,000 എന്ന ആ ഒരു കടമ്പ കടന്നതോടുകൂടി വലിയ ആത്മവിശ്വാസത്തിലാണ് കൊല്ലത്തെ ബി ജെ പി പ്രവർത്തകർ. എന്നാൽ ഏറ്റവും അധികം ആവേശം ഇരട്ടിപ്പിച്ചത് നടൻ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി എത്തിയോടെയാണ്. അല്പം വൈകിയാണെങ്കിൽ കൂടി നടൻ കൃഷ്ണകുമാർ എത്തിയതോടുകൂടി കൊല്ലത്തെ ബി ജെ പി പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയായി കഴിഞ്ഞിരിക്കുന്നു. അവർ വലിയ പ്രതീക്ഷയിലാണ്. കാടളക്കിയുള്ള പ്രചരണം 2-3 ദിവസം കൊണ്ട് കൊല്ലത്ത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മേഖലയിലും ഒരുപോലെ ഊർജ്ജസ്വലമായി നടക്കാനുള്ള കഴിവാണ് കൃഷ്ണകുമാറിൻ്റെ പ്രത്യേകത. കൊല്ലത്ത് സിറ്റിംഗ് എം പി എൻ കെ പ്രേമചന്ദ്രനെതിരെയുള്ള വികാരമുണ്ട്. അവിടെ ഇടതുപക്ഷത്തിന് മത്സരിക്കുന്നത് എം എൽ എ ആയ മുകേഷാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം അവിടെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ പാരയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം എൻ കെ പ്രേമചന്ദ്രൻ തുടർച്ചയായി വിജയിക്കുന്ന ആളാണ്. എന്നാൽ എൻ കെ പ്രേമചന്ദ്രൻ വികസന പ്രവർത്തനങ്ങളിൽ പിന്നിലാണ്. എൻ കെ പ്രേമചന്ദ്രനെതിരെയുള്ള നിരവധി ആരോപണങ്ങൾ ഇടതുപക്ഷം തന്നെ ഉയർത്തുന്നു. ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ആളാണ്. ബി ജെ പിയിലെ പ്രധാനമന്ത്രിയുമായി ചായ സർക്കാരത്തിൽ പങ്കെടുത്തത് വലിയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് എൻ കെ പ്രേമചന്ദ്രനെതിരെ വലിയ ആക്ഷേപം ഇടതുപക്ഷം ഉന്നയിക്കുമ്പോൾ നടൻ മുകേഷിനെതിരെ ഗുരുതരമായ ആക്ഷേപം അവിടെയുണ്ട്. കാരണം എം എൽ എ നിലയ്ക്ക് വൻ പരാജയമാണ് മുകേഷ് എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു. എന്നിട്ടും മറ്റൊരു സ്ഥാനാർത്ഥിയെ കിട്ടാനില്ലാത്തത് കൊണ്ടാണ് മുകേഷിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചത്. അവിടെ എൻ കെ പ്രേമേന്ദ്രനെതിരെ എം എ ബേബിയും കെ എൻ ബാലഗോപാലും അടക്കമുള്ള സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. അപ്പോൾ മറ്റാരും അവിടെ മത്സരിക്കാനില്ല. അതുകൊണ്ട് തന്നെ നടൻ മുകേഷിനെ, എം എൽ എ ആയ മുകേഷിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ കൊണ്ടുവന്നു. ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇടത് വലത് മുന്നണികൾ നിരന്തരം നടത്തുക. അതിനിടയിലാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി, ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നടൻ കൃഷ്ണകുമാർ എത്തുന്നത്. കൃഷ്ണകുമാറിലേക്ക് ജനങ്ങൾ വലിയ പ്രതീക്ഷയുടെ ഉറ്റുനോക്കുകയാണ്. കൊല്ലത്ത് വലിയ പോരാട്ടം തന്നെ കൃഷ്ണകുമാർ കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഉണ്ടായ വലിയൊരു മാറ്റമാണ് കൊല്ലത്തെ ഒരു എ ക്ലാസ് മണ്ഡലം എന്ന ഒരു പദവിയിലേക്ക് ഉയർത്തിയത്. തിരുവനന്തപുരം നേരത്തെ തന്നെ എ ക്ലാസ് മണ്ഡലമാണ്. ബി ജെ പി ഏറ്റവും അധികം വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്നതിൽ ഒരു തർക്കവുമില്ല. രാജീവ് ചന്ദ്രശേഖർ തന്റെ പ്രചരണത്തിൽ വലിയ മുന്നേറ്റം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ശശി തരൂരിനെതിരായ നിരവധി ഫാക്ടറുകൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ തന്നെ ഉണ്ട്. അത് കോൺഗ്രസ്സുകാർക്കിടയിൽ വലിയ ചർച്ചയാവുകയും ചെയ്യുന്നു. എന്തിന് തരൂർ 3 തവണ തരൂരിനെ പരീക്ഷിച്ചു, എന്നിട്ടും തരൂർ നൽകിയ വാക്കുകളൊന്നും പാലിച്ചില്ല. അങ്ങനെയെങ്കിൽ തരൂരിനേക്കാൾ ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ, അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തി എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാ? വികസനം മാത്രമാണ് കാഴ്ചപ്പാട് എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് തലസ്ഥാനം. ആ സാഹചര്യത്തിലാണ് തൃശ്ശൂരിനെ കുറിച്ച് ചില വേദനാജനകമായ വാർത്തകൾ പുറത്തുവരുന്നത്. തൃശ്ശൂരിനെ എ ക്ലാസ് മണ്ഡലത്തിൽ നിന്ന് താഴ്ത്താനുള്ള ഒരു നീക്കമുണ്ട് എന്ന് കരുതുന്നു. തൃശ്ശൂരിൽ അത്ര വിജയപ്രതീക്ഷ ഇല്ല എന്ന തരത്തിലുള്ള ചില സംശയങ്ങൾ ഉയരുന്നു. എന്താണ് കാരണമെന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ വ്യക്തമാവുകയും ചെയ്യും.